നിഗൂഢതകൾ നിറഞ്ഞ ഡെവിൾസ് കിച്ചൺ അഥവാ ചെകുത്താന്റെ അടുക്കള. ഇടുങ്ങിയ ആഴമേറിയ ഗുഹ, അകപ്പെട്ടു പോയാൽ പിന്നെ തിരിച്ചുവരവ് ദുസ്സഹം. ചെകുത്താന്റെ അടുക്കളയിലെ ആഴങ്ങളിൽ അകപ്പെട്ട് ജീവനോടെ തിരിച്ചു വന്നവർ വിരളം. ബാക്കിയുള്ളവർ ആ ഗുഹയ്ക്കുള്ളിലെ ഇടുങ്ങിയ മലയിടുക്കുകളിലേക്ക് ലയിച്ചു. പറഞ്ഞു വരുന്നത്, മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം പ്രഖ്യാപിക്കപ്പെട്ടതു മുതൽ സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ചാ വിഷയമായ ഡെവിൾസ് കിച്ചൺ അഥവാ ചെകുത്താന്റെ അടുക്കളയെക്കുറിച്ചാണ്. ഈ ചെകുത്താന്റെ അടുക്കള പിന്നീട് ഗുണ കേവ്സ് എന്നറിയപ്പെടുന്നതിന് പിന്നിലും ഒരു കഥയുണ്ട്. കൺമണി അൻപോട് കാതലൻ നാൻ എഴുതും കടിതമേ. കമൽഹാസൻ നായകനായി 1991 പുറത്തിറങ്ങിയ ഗുണ എന്ന ചിത്രത്തിലെ ഈ ഗാനം സൃഷ്ടിച്ചെടുത്ത ഓളം ചെറുതല്ല. പാട്ടിനൊപ്പം പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തിയത് ആ ഗാനം ചിത്രീകരിച്ച സ്ഥലമായിരുന്നു. സിനിമയുടെ വിജയത്തിന് പിന്നാലെ ഡെവിൾസ് കിച്ചൺ പിന്നീട് അറിയപ്പെട്ടത് ഗുണ കേവ്സ് എന്നായിരുന്നു. കൊടൈക്കനാൽ ടൗണിന് പുറത്താണ് ഗുണ കേവ്സ് സ്ഥിതി ചെയ്യുന്നത്. നൂറ്റാണ്ടുകളുടെ ചരിത്രം പേറുന്നുണ്ട് ഗുണ കേവ്സ്. 1821 ബ്രിട്ടീഷ് ഫോറസ്റ്റ് ഓഫീസറായിരുന്ന B.S. വാർഡാണ് വനത്തിനുള്ളിൽ കൂറ്റൻ മരങ്ങളാൽ ചുറ്റപ്പെട്ട് കിടന്ന ഈ ഗുഹ ആദ്യമായി കണ്ടെത്തുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 2230 മീറ്റർ ഉയരത്തിലായാണ് ഇതിന്റെ സ്ഥാനം. അതുകൊണ്ട് തന്നെ തണുപ്പും മഞ്ഞും ഒക്കെ നിറഞ്ഞ കാലാവസ്ഥയായിരിക്കും ഗുഹയ്ക്കുള്ളിലും പുറത്തുമൊക്കെ. ഭീകരമായ 3 പാറകൾക്കിടയിലാണ് ഈ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ഈ 3 കൂറ്റൻ പാറകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാകാം ഡെവിൾസ് കിച്ചൺ അഥവാ ചെകുത്താന്റെ അടുക്കളയെന്ന് ഈ ഗുഹയെ വിളിക്കപ്പെട്ടതെന്നും പറഞ്ഞവരുണ്ട്. അത് മാത്രമല്ല, അജ്ഞാതവാസകാലത്ത് പാണ്ഡവർ ഇവിടെയും വന്ന് താമസിച്ചിട്ടുണ്ടെന്നും വിശ്വസിക്കുന്നവരുമുണ്ട്. പൈൻ മരങ്ങളുടെ വേരുകളാൽ ചുറ്റപ്പെട്ട ഗുഹ, വവ്വാലുകളുടെ വിഹാര കേന്ദ്രം, ഗുഹയുടെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനുള്ള ആഗ്രഹത്തിനാലാണ് പലരും ഗുഹയിലേക്ക് ഇറങ്ങുന്നത്. എന്നാൽ ഇവിടെ പതിയിരിക്കുന്ന അപകടം നമ്മുടെ കണക്കുകൂട്ടലുകളെക്കാൾ വളരെ വലുതാണ്. ഇരുൾ നിറഞ്ഞ ഗുഹയിലേക്ക് എത്ര അറകളുണ്ടെന്ന് കൃത്യമായ കണക്കുകളില്ല. മുന്നോട്ട് പോകും തോറും ഓക്സിജന്റെ തോത് കുറയും, ശ്വസിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും, കാലം നിടറിയാൽ ഇരുട്ടിന്റെ ആഴങ്ങളിലേക്ക് വഴുതി വീഴും. ഏകദേശം 13 പേരാണ് ഗുഹയിൽ വീണ് മരണപ്പെട്ടത്. എന്നാൽ ചെകുത്താന്റെ അടുക്കളയിൽ വീണിട്ടും ജീവനോടെ രക്ഷപ്പെട്ട ഒരു മലയാളിയുണ്ട്. 2006 എറണാകുളത്തു നിന്നും കൊടൈക്കനാലിലേക്ക് വിനോദസഞ്ചാര യാത്രയ്ക്കെത്തിയ സംഘത്തിലെ യുവാക്കളിൽ ഒരാളാണ് ഗുഹയിൽ പെട്ടത്. പിന്നീട് കഠിനമായ രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ ജീവിതത്തിലേക്ക് തിരിച്ചുവന്നു. ഒരു സമയത്ത് അധികൃതരുടെ നിർദ്ദേശങ്ങൾ ലംഘിച്ച് ഗുണ കേവ്സിലേക്ക് സഞ്ചാരികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിരുന്നു. അതിൽ പലരും ഇരുണ്ട ഇടുങ്ങിയ ആഴമേറിയ ഗുഹകളിലേക്ക് വീണുപോയവരുമുണ്ട്. ഇവിടെ എത്തുന്ന സഞ്ചാരികൾ നിർദ്ദേശം ലംഘിച്ച് ഗുഹയ്ക്കുള്ളിലേക്ക് കടക്കുന്നതും അപകടങ്ങളിൽ പെടുന്നതും പതിവായതോടെ തമിഴ്നാട് സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് വനം വകുപ്പ് ഗുണ കേവ്സ് ദീർഘകാലത്തേക്ക് അടച്ചിട്ടിരുന്നു. 10 വർഷത്തോളം ഗുഹ സഞ്ചാരികൾക്ക് മുന്നിൽ അടഞ്ഞുകിടുന്നു. എന്നാൽ ഗുണ കേവ്സ് തുറക്കണമെന്നും പ്രദേശത്തേക്ക് സന്ദർശനത്തിന് അനുമതി വേണമെന്നും ആവശ്യം ശക്തമായതോടെ വിലക്ക് നീങ്ങി. എന്നിരുന്നാലും കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഇന്നും സഞ്ചാരികൾക്ക് ചുരുളഴിയാത്ത രഹസ്യമാണ് ഗുണ കേവ്സിന്റെ നിഗൂഢത. യഥാർത്ഥ സംഭവ വികാസങ്ങൾ പശ്ചാത്തലമാക്കി സർവൈവർ ത്രില്ലർ ജോണറിൽ മഞ്ഞുമൽ ബോയ്സ് February 22 തിയേറ്ററുകളിൽ എത്തുമ്പോൾ സിനിമാ പ്രേമികൾക്ക് പ്രതീക്ഷകൾ വാനോളമാണ്.